ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നു. തോൽവിയുടെ കാരണം ബ്ലാസ്റ്റേഴ്സ് കോച്ച് എൽ കെ ഷെട്ടാർ വ്യക്തമാക്കി. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു പ്രോപ്പർ പ്രീ സീസൺ തയ്യാറെടുപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല. പ്രീ സീസണിലെ പാളിച്ചുകൾ പോലെ തന്നെ താരങ്ങളുടെ പരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർച്ചയായ രണ്ടാം പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഹൈദരാബാദ് എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ മലയാളി യുവതാരം രാഹുൽ കെ പിയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയെങ്കിലും സ്റ്റാങ്കോയിച്ചിന്റെയും മാഴ്സലോയുടെയും ഗോളിൽ ആദ്യ ഐ എസ് എൽ ജയം സ്വന്തമാക്കാൻ ഹൈദരാബാദിനായി. ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മികച്ച പഠനമാണ് കാഴ്ചവെച്ചതെന്ന് പറഞ്ഞ ഷറ്റോരി തന്നെ അലട്ടുന്നത് പ്രതിരോധമാണെന്നും വ്യക്തമാക്കി. ഹൈദരാബാദ് ഗോൾ കീപ്പർ കമൽജിത് സിംഗിന്റെ മികച്ച പഠനത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു അദ്ദേഹം. ഇന്നലത്തെ മത്സരത്തിൽ ഏറെ ശ്രദ്ധേയമാവുന്നത് കോച്ച് നടത്തിയ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകളാണ്. ഒന്ന് സെഹലിന്റെയും മറ്റൊന്ന് രാഹുൽ കെ പിയുടേതും. രണ്ട് താരങ്ങളും മികച്ച പഠനം തന്നെയായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. പക്ഷേ എന്തിനാണ് കോച്ച് അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ന്യൂസുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.